നമുക്ക് ഏഴാം അധ്യായത്തിലേക്ക് കടക്കാം മഡ് ബ്ലഡ്സ് ആൻഡ് മർമേഴ്സ് അടുത്ത കുറേ ദിവസങ്ങളിൽ ഹാരി ലോക്ഹാട്ടിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ചു പക്ഷേ കോളിൻ ട്രവി അവൻ ഹാരിയെ വിടുന്ന മട്ടുണ്ടായിരുന്നില്ല ദിവസത്തിൽ ഒരാറേഴ് തവണയെങ്കിലും എങ്ങനെയുണ്ട് ഹാരി സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അടുത്തു വരും ഹെഡ്വിഗ് ആകട്ടെ ഹാരിയോട് ഇപ്പോഴും ദേഷ്യത്തിലാണ് അത്രയ്ക്കുണ്ടായിരുന്നു ആ കാർ യാത്രയുടെ അനന്തരഫലം പിന്നെ റോണിൻ്റെ മന്ത്രവിടെ കാര്യം അത് പറയേ വേണ്ട ഒരു വെള്ളിയാഴ്ച രാവിലെ അത് അവൻ്റെ കയ്യിൽ നിന്ന് തെന്നി മാറി പ്രൊഫസർ ഫ്ലിഷ്വിക്കിൻ്റെ ഒത്തു നെറ്റിയിൽ വലിയൊരു പച്ചക്കുമ്പള ഉണ്ടാക്കി അവസാനമായപ്പോൾ ഹാരിക്ക് സമാധാനമായി ഹാരിയും റോണും ഹെർമിയോണിയും ശനിയാഴ്ച രാവിലെ ഹാഗ്രിഡിനെ കാണാൻ പോകാൻ തീരുമാനിച്ചു പക്ഷേ ഒലിവർ വുഡ് ഹാരിയെ അവൻ എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് കുലുക്കി വിളിച്ചു എന്താ കാര്യം കോട്ടിഷ് പരിശീലനം വേഗം വാ ഹാരി ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി പുറത്ത് നേരിയ മൂടൽ മഞ്ഞ് ഇളം ചുവപ്പാർന്ന് സ്വർണ ആകാശത്തിന് കുറുകയുണ്ടായിരുന്നു ഒലിവർ ഇത് വളരെ നേരത്തെ ആണല്ലോ അതെ ഇന്ന് നമ്മുടെ പുതിയ പരിശീലന പരിപാടിയാണ് വേഗം വാ നിന്റെ മാതൃക ചൂലും എടുത്തോളൂ വേറെ ഒരു ടീമും പരിശീലനം തുടങ്ങിയിട്ടില്ല നമ്മളാണ് തുടക്കം നേരിയ രീതിയിൽ വിറച്ചുകൊണ്ടും കോട്ടു ആയിട്ടുകൊണ്ടും ഹാരി തൻ്റെ കോട്ടിൽ ശസ്ത്രമണിഞ്ഞു മിടുക്കൻ വേഗം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഗ്രൗണ്ടിലെത്തണം ഹാരി താൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് റോണിനൊരു എഴുത്തെഴുതി വെച്ചു ശേഷം അവൻ പിരിയൻ ഗോവണി കടന്ന് ഗ്രിഫൻറ്ററിന്റെ പൊതുമുറിയിലെത്തി അവൻ്റെ തോളിൽ നിമ്പസ് ടു തൗസൻഡും ഉണ്ടായിരുന്നു ഹാരി പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയതും കോളിൻ തൻ്റെ ക്യാമറയുമായി വന്നു ഞാൻ ആരോ ഹാരിയുടെ പേരുച്ചിരിക്കുന്നത് കേട്ടു നോക്കൂ നമ്മൾ നേരത്തെ എടുത്ത ഫോട്ടോ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഹാരി ഫോട്ടോയിലേക്ക് അന്താളിപ്പോടെ നോക്കി ഹാരി നോക്കിയപ്പോൾ ആ ഫോട്ടോയിൽ ലോക്ഹാർട്ട് തൻ്റെ കൈ പിടിച്ച് വലിച്ചടിപ്പിക്കാൻ നോക്കുകയാണ് പക്ഷേ തൻ്റെ ചിത്രമാകട്ടെ കാഴ്ചയിലേക്ക് വരാൻ ഇഷ്ടമില്ലാതെ നിൽക്കുന്നു അവസാനം ലോക്ഹാട്ട് പരിശ്രമം മതിയാക്കി ചിത്രത്തിൻ്റെ വെളുത്ത പ്രതലത്തിൽ കിതച്ചു നിൽക്കുകയാണ് എനിക്കിതൊന്നും ഒപ്പിട്ട് തരാമോ ഹാരി ഇല്ല ക്ഷമിക്കണം കോലിൻ ഞാനിപ്പോൾ തിരക്കിലാണ് എനിക്ക് കൊറ്റിച്ച് പരിശീലനമുണ്ട് അതെയോ ഞാനും വരുന്നു ഞാൻ ഇതുവരെ കോട്ടിച്ച് കണ്ടിട്ടില്ല അതത്ര രസമൊന്നുമില്ല എന്നാൽ കോലൻ അത് ചെവി കൊണ്ട മട്ടില്ല ഹരി നീയല്ലേ നൂറു വർഷത്തിനിടയിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ നീ വലിയ സംഭവം തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നീ പറക്കുന്നത് എളുപ്പമാണോ ആ ഇത് നിന്നെ സ്വന്തം മാന്ത്രിക ചൂലാ ഇതാണോ ഏറ്റവും നല്ല മാന്ത്രിക ചൂൽ ഹാരിക്ക് കോളിനെ എന്തു ചെയ്യണം എന്നറിയില്ലായിരുന്നു കോളിനാകട്ടെ നിർത്താതെ സംസാരിച്ചുകൊണ്ട് തൻ്റെ നിഴൽ പോലെ ഹാരിക്ക് ചുറ്റും നടന്നു എനിക്ക് കോട്ട ശരിക്കറിയില്ല അതിൽ നാല് പന്തുണ്ടല്ലേ രണ്ടെണ്ണം പറന്ന് കളിക്കാരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുമെന്ന് പറഞ്ഞത് സത്യമാണോ ഹാരി അതെ അവയെ ബ്ലഡ്ജേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഓരോ ടീമിലും രണ്ട് ബീറ്റേഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ ഒരു മരക്കോലുമുണ്ട് അതുകൊണ്ട് ബ്ലഡ്ജേഴ്സിനെ അവരുടെ ടീമിൽ നിന്ന് അടിച്ചു പറത്തും നമ്മുടെ ടീമിലെ ബീറ്റേഴ്സ് ഫ്രെഡും ജോർജുമാണ് അപ്പോൾ മറ്റു പന്തുകളോ കോഫൾ വലിയ ചുവന്ന പന്ത് അത് വെച്ചിട്ടാണ് അടിക്കുന്നത് ഓരോ ടീമിലും മൂന്ന് ചേസേഴ്സ് ഉണ്ട് അവർ എതിർ ഗോൾ പോസ്റ്റിൽ കൂടി ആ പന്ത് എറിഞ്ഞ് പോയിന്റ് നേടാൻ ശ്രമിക്കും പിന്നെയുള്ളത് സ്വർണ്ണ സ്നിച്ച് ബോൾ ആണ് വളരെ ചെറിയതും വേഗമേറിയതും സീക്കേഴ്സിൻ്റെ ജോലി അതിനെ പിടിക്കുക എന്നതാണ് സ്നിച്ച് ബോൾ പിടിക്കുന്നതുവരെ കളി അവസാനിക്കില്ല ഏത് ടീമിനാണോ സ്നിച്ചിനെ കിട്ടുന്നത് അവർക്ക് നൂറ്റമ്പത് പോയിന്റ്സ് അധികം ലഭിക്കും അപ്പോൾ ഹാരി താങ്കളാണോ കിഫൻറ്റന്റെ സീക്കൾ അതെ പിന്നെ കീപ്പേഴ്സ് ഉണ്ട് അവർ ഗോൾ പോസ്റ്റിനെ സംരക്ഷിക്കുന്നവരാണ് ഉള്ളൂ ഹാരി ചേഞ്ചിങ് റൂമിലെത്തിയപ്പോൾ കോളിനെ പറഞ്ഞു വിട്ടു ഞാനിവിടെ നല്ലൊരു സീറ്റ് നോക്കിയിരിക്കാം കേട്ടോ ഹാരി ബാക്കിയുള്ള ടീം അംഗങ്ങൾ ചേഞ്ചിങ് റൂമിലുണ്ടായിരുന്നു പക്ഷേ ശരിക്കുണർന്നിരിക്കുന്നത് വുഡ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നി ഹാരിക്ക് ഫ്രെഡും ജോർജും കനച്ചു വീർത്ത കണ്ണുകളോടും ഉലഞ്ഞ മുടിയോടും കൂടി അവിടെ ഇരിപ്പുണ്ട് അലീഷ്യ സ്പിന്നറ്റ് ഉറക്കം തൂങ്ങി ചുവർ ചാരി അവർക്കരികിലിരിപ്പുണ്ട് കെ ടി ബോളും ആഞ്ചലിയ ജോൺസനും തോപ്പം തോപ്പം കോട്ടുവായിട്ട് നിൽക്കുകയാണ് ആ ഹാരി വന്നല്ലോ എനിക്ക് എല്ലാവരോടുമായി കുറച്ച് സംസാരിക്കാനുണ്ട് വുഡ് പറഞ്ഞു തുടങ്ങി ഞാൻ വേനലവധിക്കാലം പുതിയൊരു പരിശീലന പരിപാടിക്ക് രൂപം കൊടുക്കുകയായിരുന്നു അവൻ ക്വഡ്രിജ് പിച്ചിൻ്റെ വലിയൊരു ചിത്രമെടുത്തു അതിൽ പല നിറത്തിലുള്ള വരയും കുറിയുമൊക്കെ ഉണ്ടായിരുന്നു അവൻ തൻ്റെ മന്ത്രവടിയെടുത്ത് ചിത്രത്തിൽ തട്ടിയതും അതിലുള്ള വരയും കുറിയുമെല്ലാം പട്ടുനൂൽ പുഴുവിനെ പോലെ പുളഞ്ഞു തൻ്റെ പുതിയ പദ്ധതിയെക്കുറിച്ച് വുഡ് ആരംഭിച്ചതും ഫ്രെഡിൻ്റെ തല ഉറക്കം തൂങ്ങി അടുത്തുള്ള അലീഷിയ സ് തോളിൽ വീണു അവൻ അവിടെ കിടന്ന് കൂർക്കം വലിക്കാൻ തുടങ്ങി ആദ്യത്തെ ചിത്രം വുഡിന് വിശദീകരിക്കാൻ ഏതാണ്ട് ഇരുപത് മിനിറ്റ് എടുത്തു അത് കഴിഞ്ഞ് വീണ്ടു വരണം അതിന് താഴെ വീണ്ടു വരണം ഹാരി പതുക്ക മയക്കത്തിലേക്ക് വീണു ആ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ പ്രഭാത ഭക്ഷണം എന്തായിരിക്കും എന്ന് സ്വപ്നം കണ്ടു മയങ്ങിയ ഹാരി ചാടി എഴുന്നേറ്റു ആ എനിക്കൊരു സംശയമുണ്ടോ ഒലിവർ ജോർജ് വിസിൽ പറഞ്ഞു നിനക്കിത് ഇന്നലെ ഞങ്ങൾ ഉണർന്നിരുന്നപ്പോൾ പറയാമായിരുന്നില്ലേ വുഡിന് അതത്ര അത്ര ഇഷ്ടപ്പെട്ട മറ്റില്ല എല്ലാവരും ശ്രദ്ധിക്കൂ കഴിഞ്ഞ വർഷം നമ്മൾ കോഡ്റിച്ച് കപ്പ് സ്വന്തമാക്കുന്ന അടുത്തെത്തിയതാണ് പക്ഷേ ചില സാഹചര്യം കാരണം ഹാരിക്ക് നേരിയ കുറ്റബോധം തോന്നി കഴിഞ്ഞ വർഷത്തെ അവസാന മത്സരത്തിന് ഹാരി ബോധമില്ലാതെ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു അതായത് ഗ്രിഫൻഡർ ടീമിൽ ഒരാൾ കുറവായിരുന്നു മുന്നൂറ് വർഷത്തിൽ ഗ്രിഫൻഡറിന് പറ്റിയ ഏറ്റവും ദയനീയ തോൽവിയായിരുന്നു അന്ന് വുഡിന് അതിപ്പോഴും മറക്കാൻ സാധിച്ചിട്ടില്ല അതവനെ വേട്ടയാടുന്നുമുണ്ട് അതുകൊണ്ട് ഈ വർഷം നമ്മൾ കഠിന പരിശീലനം ചെയ്യും ഹും ശരി ഇപ്പോൾ പഠിച്ചതെല്ലാം നമുക്ക് പരിശീലിച്ചു നോക്കാം അതും പറഞ്ഞ് വുഡ് ചേഞ്ചിങ് റൂമിൻ്റെ പുറത്തേക്ക് നടന്നു ഖനീകരിച്ച കാലുകളും കോട്ടുവായുകളുമായി മറ്റുള്ളവർ അവനെ മനസ്സില്ലാ മനസ്സോടെ പിന്തുടർന്നു സൂര്യൻ ഉദിച്ചിരുന്നുവെങ്കിലും മഞ്ഞ് പൂർണ്ണമായി മാറിയിട്ടുണ്ടായിരുന്നില്ല ഹാരി മൈതാനത്തേക്ക് നടക്കുമ്പോൾ റോണും ഹെർമിയോണിയും അവിടെ പീഠങ്ങളിൽ ഇരിപ്പുണ്ടായിരുന്നു ഇതുവരെ കഴിഞ്ഞില്ലേ റോൺ ചോദിച്ചു ഉം തുടങ്ങിയിട്ട് പോലുമില്ല ഹാരി റോണിൻ്റെയും ഹെർമിയോണിയുടെയും കയ്യിലിരിക്കുന്ന മൊരിച്ച റൊട്ടിയും പഴക്കട്ടിയും കണ്ട് അസൂയോടെ പറഞ്ഞു വുഡ് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളെ ശേഷം ഹാരി തൻ്റെ മാന്ത്രിക ചൂലിൽ കയറി മുകളിലേക്ക് ഉയർന്നു തണുത്ത പ്രഭാതക്കാറ്റ് അവൻ്റെ മുഖത്തേറ്റതും അവന്റെ ഉറക്കം പമ്പ അടന്നു അവൻ ഫ്രെഡിൻ്റെയും ജോർജിന്റെയും പുറകെ വച്ചു പിടിച്ചു എന്താണ് കടകട ശബ്ദം മൈതാനത്തിന്റെ മൂലയിലെത്തിയപ്പോൾ ഫ്രെഡ് ചോദിച്ചു അത് കോളിനായിരുന്നു അവൻ അവിടെയുള്ള ഉയർന്ന പീഠത്തിൽ നിന്നുകൊണ്ട് തുരുതുര ഫോട്ടോ എടുക്കുകയാണ് ഹാരി ഇങ്ങോട്ട് നോക്ക് ഇവിടേക്കെ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇത് ആരാണിത് ഫ്രെഡ് ചോദിച്ചു ആ എനിക്കറിയില്ല അത് പറഞ്ഞുകൊണ്ട് ഹാരി കോളിൻ്റെ അടുത്ത് നിന്ന് പരമാവധി മാറിപ്പോയി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒന്നാം വർഷക്കാരൻ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല അവൻ ചിലപ്പോൾ സ്ലിതറിന്റെ ചാരനാണെങ്കിലോ വുഡ് സംശയത്തോടുകൂടി ചോദിച്ചു അവൻ അവൻറെ ടീമിലെ അംഗമാണ് ഹാരി പെട്ടെന്ന് തന്നെ പറഞ്ഞു സ്ലിതറിന് ചാരന്മാരുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അവർ തന്നെ വന്നിട്ടുണ്ട് ദാ നോക്ക് എന്ത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഞാൻ ഈ മൈതാനം നേരത്തെ ബുക്ക് ചെയ്തതാണല്ലോ വുഡ് നേരെ താഴേക്ക് കുതിച്ചു അവന്റെ ദേഷ്യം കൊണ്ടോ എന്തോ മാന്ത്രിക അവൻ പിടിച്ചെടുത്ത് നിന്നില്ല ഫ്ലെൻറ്റ് ഇത് ഞങ്ങളുടെ പരിശീലന സമയമാണ് ഇവിടെ നിന്ന് വേഗം പോയിക്കൊള്ളൂ ഓ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോന്നേ ഒരു വഷളം ചിരിചിരിച്ചുകൊണ്ട് ഫ്ലിൻ പറഞ്ഞു പക്ഷേ ഞാൻ ഈ മൈതാനം ബുക്ക് ചെയ്തതാണ് ആ പക്ഷേ എനിക്ക് പ്രത്യേക അനുവാദം പ്രൊഫസർ സ്നേഹിപ്പ് തന്നിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ സീക്കറിനെ പരിശീലിപ്പിക്കാൻ അവൻ ഒരു കടലാസ് എടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു പുതിയ സീക്കറോ എവിടെ ഹ്ലിതറിൻ കളിക്കാരുടെ പുറകിൽ നിന്ന് കൂർത്തു വിളറിയ ചിരിക്കുന്ന മുഖവുമായി ഒരുത്തം വന്നു അത് ട്രാക്കോ മാൽഫോയായിരുന്നു നീയാ ലൂസിയസ് മാൽഫോയുടെ മകനല്ലേ ഫ്രെഡ് ഇഷ്ടക്കേട് മറച്ചു വയ്ക്കാതെ ചോദിച്ചു ആ ട്രാക്കോയുടെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ ടീമിന് സംഭാവന ചെയ്ത കാര്യം കാണിക്കാം ഫ്ലെഡ് അതിസന്തോഷത്തോടുകൂടി പറഞ്ഞു ശ്ലീധറിൻ ടീമിലെ എല്ലാ കളിക്കാരും തങ്ങളുടെ മാന്ത്രിക ചൂല് നീട്ടി അത് പുത്തുപുത്തൻ തിളക്കമേറിയ നിമ്പസ് ടു തൗസൻഡ് വൺ മാന്ത്രിക ചൂലുകളായിരുന്നു ഏറ്റവും പുതിയ മോഡലാണ് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയതേയുള്ളൂ ഇമ്പസ് ടു തൗസൻഡിനെ മറികടക്കാൻ ഇവൻ ധാരാളമാണ് പിന്നെ ഈ പഴഞ്ചാട്ടി ക്ലീൻ സ്വീപ്സിൻ്റെ കാര്യം പറയണോ ഫ്രെഡിൻ്റെയും ജോർജിൻ്റെയും കയ്യിലിരിക്കുന്ന പഴയ ക്ലീൻ സ്വീപ് മാന്ത്രിക ചൂട് നോക്കിക്കൊണ്ട് ഫ്ലിൻറ്റ് പറഞ്ഞു ഗ്രിഫന്റെ ടീമിലെ ആർക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ല മാൽഫോയുടെ മുഖത്തെ ബൃഹത് ശരി അവൻ്റെ കണ്ണുകളെ വളരെ ചെറുതാക്കിയിരുന്നു ഓ നോക്ക് മൈതാനത്ത് കടന്നുകയറ്റം ഫ്ലിൻറ്റ് റോണിനെയും ഹെർമിയോണേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഹാരി എന്തെവിടെ നിങ്ങളെന്താ കളിക്കാത്തത് ഇവനെന്താ ഇവിടെ റോൺ ഹാരിയോട് ചോദിച്ചു ഞാനാണ് സ്ലിതറിന്റെ പുതിയ സീക്കർ എല്ലാവരും എൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത മാന്ത്രിക ചൂലിനെ പ്രകീർത്തിക്കുകയായിരുന്നു കൊള്ളാം അല്ലേ ഗ്രിഫൻഡർ ടീമിന് കുറച്ച് കാശ കോപ്പിച്ച് പുതിയ ചൂല് വാങ്ങാൻ സാധിക്കും നിങ്ങളീ ക്ലീൻ സ്വീപ്പ് നറുക്കിടലിന് വെക്കി ഏതെങ്കിലും പുരാവസ്തു വകുപ്പ് വാങ്ങിച്ചോളൂ സ്ലിതറിൻ ടീം പൊട്ടിച്ചിരിച്ചു ഗ്രിഫന്റെ ടീമിലെ ഒരാൾക്കും ടീമിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് വരേണ്ടി വന്നിട്ടില്ല അവരവരുടെ കഴിവ് കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഹെർമിയോണി പരുഷമായി പറഞ്ഞു നിന്നോട് ആ അഭിപ്രായം ചോദിച്ചത് വൃത്തിഘട്ട ചളിരക്തമേ ഈ കഥയുടെ അടുത്ത ഭാഗത്തിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിൻ്റെ വലതു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കഥയുടെ വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതാം നന്ദി